സംസ്ഥാനവും ഏതായാലും വെറുതെ ഇരിക്കുന്നില്ല. സംസ്ഥാനത്തും തിരക്കിട്ട നീക്കങ്ങൾ നടക്കുകയാണ്. കൂടുതൽ നടപടികളുണ്ടാകുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ അബ്ദുൽ സത്താറിന് എൻ ഐ എ കസ്റ്റഡിയിലെടുത്തു. എൻ ഐ എയുടെ നിർദ്ദേശപ്രകാരം പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. കരുനാഗപ്പള്ളി പുതിയകാവിൽ കാരുണ്യ ട്രസ്റ്റ് ഓഫീസിൽ നിന്നാണ് കരുനാഗപ്പള്ളി എ സി പിയുടെ നേതൃത്വത്തിൽ സത്താറിനെ പിടികൂടിയത്. കൊല്ലം പോലീസ് ക്ലബ്ബിൽ എത്തിച്ച സത്താറിനെ കൊച്ചിയിൽ നിന്നെത്തിയ എൻ ഐ എ സംഘം കസ്റ്റഡിയിലെടുത്തു. എൻ ഐ എ കേസിലെ മൂന്നാം പ്രതിയാണ് അബ്ദുൽ സത്താർ. ആലുവ ഏലൂർക്കരിയിൽ പോപ്പുലർ ഫ്രണ്ട് പ്രാദേശിക നേതാവ് അബ്ദുൽ വഹാബിന്റെ വാടക വീട്ടിൽ എൻ ഐ എ റെയ്ഡ് നടത്തി. നേരത്തെ ഇദ്ദേഹം അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഒളിവിൽ പോയതായുള്ള വിവരങ്ങളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ എൻ ഐ എ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ഇതോടൊപ്പം മറ്റ് തുടർ നടപടികളും സംസ്ഥാനത്ത് മുന്നോട്ട് പോവുകയാണ്. ആ വാർത്ത ആലുവയിൽ നിന്നാണ് വരുന്നത്. ആലുവയിൽ 5 RSS നേതാക്കൾക്ക് കേന്ദ്രസേനയുടെ വൈ കാറ്റഗറി സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ്. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന്റെ പശ്ചാത്തലത്തിലാണ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. RSS കാര്യാലയമായ കേശവ സ്മൃതിക്കും സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ കൂടുതൽ നേതാക്കൾക്ക് സുരക്ഷ ഒരുക്കാൻ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം വന്നിട്ടുമുണ്ട്. ഇനി സംസ്ഥാനത്ത് പോലീസ് എന്തൊക്കെയായിരിക്കും ചെയ്യുക എന്നുള്ളത് നോക്കാം. പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്രം നിരോധിച്ചതോടെ ഓഫീസുകൾ സീൽ ചെയ്യുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് സംസ്ഥാന സർക്കാരും നീങ്ങുകയാണ്. പോലീസിന് അത്തരത്തിൽ നിർദ്ദേശം നൽകുന്നുണ്ട്. കരുതൽ തടങ്കൽ, ഒപ്പം ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ശക്തമാക്കും. സ്ഥിതിഗതികളെക്കുറിച്ച് മുഖ്യമന്ത്രി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. സുരക്ഷയും കർശനമാക്കിയിട്ടുണ്ട്. മുഴുവൻ ബറ്റാലിയൻ ഉദ്യോഗസ്ഥർക്കും തയ്യാറെടുക്കാൻ ഉള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്.